ഈശംഷിഹായിലും അവിടുത്തെ അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കണം പാർത്തു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവിധി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ. അമ്മ നമുക്കെല്ലാം ഒരു വികാരമാണ്. നമ്മളിൽ കുറേ പേരുടെ അമ്മമാർ ജീവിച്ചിട്ടുണ്ട്, കുറച്ച് പേരുടെ അമ്മമാരെ മരിച്ചു പോയിട്ടുണ്ടാവും. എങ്ങനെയാണെങ്കിലും അമ്മ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. കാരണം സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ഓരോ അമ്മയും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് രണ്ട് അമ്മമാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ ലോകത്തിലെ അമ്മ, രണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മ. നമ്മുടെ പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്, ജനന തിരുനാളാണ്. അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനം രക്ഷാകര രഹസ്യങ്ങളുടെ തുടക്കമായിരുന്നു. രക്ഷാകര രഹസ്യം ഈശോയിൽ പൂർത്തിയാക്കപ്പെട്ടത് തുടങ്ങിയത് പരിശുദ്ധ അമ്മയുടെ ജനനത്തോടെയാണ്. ആംഗലേയ സാഹിത്യകാരനായ വില്യം വെഡ്സ്വർത്ത് പറയുന്നത്, കറപുരണ്ട മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാന കാരണമെന്നാണ്. കറപുരണ്ട മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാന കാരണമാണ് മറിയമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് 100% ബോധ്യത്തോടെയാണ്. കാരണം അമലോൽപ്പയ്യായി ജനിച്ച പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഉടനീളം, സ്വർഗാരോപണം വരെയുള്ള കാലഘട്ടങ്ങളിലുടനീളം ഒരിക്കൽ പോലും തമ്പുരാന്റെ ഇഷ്ടത്തിനെതിരായി ഒരു കുഞ്ഞുപാപം പോലും ചെയ്ത് അവളുടെ ശരീരത്തെയോ മനസ്സിനെയോ മരണമാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, അമലോൽമയായ നമ്മുടെ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല പാഠങ്ങളിലൊന്ന് അമ്മയുടെ ലാളിത്യമാണ്. നമ്മൾ ആദ്യമേ കണ്ടതുപോലെ സ്തോത്രഗീതത്തിൽ അമ്മ ആലപിക്കുന്നത് പോലെ അവരുടെ താഴ്മയാണ് ഈശോ കടാക്ഷിച്ചത്. സർവശക്തൻ കടാക്ഷിച്ചത് അവരുടെ താഴ്മയെയും എളിമയുമാണ്. പ്രിയപ്പെട്ടവരെ, ലാളിത്യമുള്ള ഒരു ലോകത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. കാരണം ആദിപാപത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ അഹങ്കാരമായിരുന്നു. അഹങ്കാരം കൽപ്പന ലംഘിക്കാനുള്ള, ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ച ഒരു അഹങ്കാരമാണ് മനുഷ്യൻ്റെ തകർച്ചയുടെ കാരണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ലാളിത്യമാണ് വിശുദ്ധിയാകുന്ന വീണ്ടെടുപ്പിനുള്ള തുടക്കം കുറിച്ചത്. അമ്മയുടെ ലാളിത്യത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ രക്ഷാകര രഹസ്യം ആരംഭിക്കുന്നത്. ചെറുതാകാനും മുറിയപ്പെടാനും മറ്റുള്ളവർക്ക് മുമ്പിൽ ഒന്നുമില്ലാതാകുവാനും പരിശുദ്ധ അമ്മ മനസ്സ് കാണിച്ചതുകൊണ്ടാണ് അവരുടെ ലാളിത്യത്തെ ദൈവം ഇത്രമാത്രം ഉയർത്തിയത്. പ്രിയപ്പെട്ടവരെ, സഭയിലും സമൂഹത്തിലുമൊക്കെ അഹങ്കാരവും അനുസരണക്കേടും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളും പലപ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾക്ക്, സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക്, സഭയിലെ വഴക്കുകൾക്കുമൊക്കെ കാരണം മനുഷ്യർ തമ്മിലുള്ള ഈഗോയാണ്. ഒന്ന് ചെറുതായാൽ, ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, എളിമയാണ് തെളിമ, താണനിലത്തെ നീരോടൂ അതിനെ ദൈവം തുണയുള്ളൂ. ഈ കവിതാശകലം ഓർക്കുകയാണ്. എളിമയാണ് തെളിമ, താണനിലത്തെ നീരോടൂ അതിനെ ദൈവം തുണയുള്ളൂ. എളിമയുള്ളവരുടെ കൂടെ, ലാളിത്യമുള്ളവരുടെ കൂടെ, കുനിഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നവരുടെ കൂടെ ദൈവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം അമ്മയുടെ ഈ സ്വഭാവ പ്രത്യേകത, ലാളിത്യം, എളിമ, ഇത് സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധിയുടെ തുടക്കം ലാളിത്യത്തിലാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വയ്ക്കട്ടെ.